ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി 1.5 വർഷമാണ് ബാക്കി. ബംഗാളിൽ ബി ജെ പി നേരിട്ടിട്ടുള്ളത് അസൂയവഹമായ വളർച്ചയും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പോലും ഞെട്ടിച്ചായിരുന്നു. വെറും 2 സീറ്റിൽ നിന്ന് ലോക്സഭാ സീറ്റ് നില സംസ്ഥാനത്ത് 17 എന്ന സംഖ്യയിലേക്ക് ബി ജെ പി എത്തിച്ചത്. ഇതിന് പിന്നാലെ ബി ജെ പി അംഗത്വ ക്യാമ്പയിൻ ആരംഭിച്ചപ്പോൾ തന്നെ സ്വാഭാവികമായും വർധനവ് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പാർട്ടി ലക്ഷ്യമിട്ടതിലും മുകളിലാണ് ഇപ്പോഴത്തെ കണക്കുകൾ എത്തി നിൽക്കുന്നത്. 20 ലക്ഷം അംഗമുള്ള സംസ്ഥാനത്ത് പാർട്ടിക്ക് 60 ലക്ഷമായി അംഗസംഖ്യ ഉയർത്തണമെന്നാണ് അമിത്ഷായുടെ നിർദ്ദേശം. എന്നാൽ ഇപ്പോൾ അത് ചെന്നെത്തി നിൽക്കുന്നത് 77 ലക്ഷം എന്ന കണക്കിലാണ്. 200% അധികം വർധനവാണ് ബംഗാളിൽ നേടാൻ ബി ജെ പിക്ക് സാധിച്ചത്. ഇനിയും അധികാരം നേടാനാകാത്ത സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഇപ്പോൾ ഏറ്റവും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ഇപ്പോൾ അംഗത്വ വർധനവിൽ കൂടി വൻകുതിപ്പ് നടത്തിയതോടെ 2021 സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാർ ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ബി ജെ പി ഉറച്ച് വിശ്വസിക്കുന്നത്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഗുജറാത്ത് യു പി പോലെയുള്ള ശക്തി കേന്ദ്രമായി ബംഗാൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നേതാക്കളുടെ കൂട്ടായ്മയോടുള്ള പ്രവർത്തനമാണ് ബംഗാളിൽ ബി ജെ പിയെ മുന്നോട്ട് നയിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിനെ പോലും ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് ബംഗാളിൽ ബി ജെ പിയുടെ വളർച്ച. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും നിരവധി അണികളാണ് ഇതിനകം തന്നെ ബി ജെ പിയിലേക്ക് എത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അമിത്ഷായ്ക്ക് ബംഗാളിൽ റാലി നടത്താൻ പോലും സംസ്ഥാന മുഖ്യമന്ത്രിയായ മമതാ ബാനർജി അനുവാദം നൽകിയിരുന്നില്ല. പിന്നീട് ജാഥ നടന്നപ്പോൾ അതിനു നേരെ ഉണ്ടായത് വലിയ ആക്രമണങ്ങളായിരുന്നു. ഇതെല്ലാം ബി ജെ പിക്ക് ഗുണകരമായി മാറുകയായിരുന്നു. ഇതിനൊപ്പം തന്നെ തൃണമൂൽ വിരുദ്ധ ചേരി ശക്തിപ്പെട്ടതും മമതയുടെയും തൃണമൂലിന്റെയും കടന്നാക്രമണത്തിൽ പൊറുതിമുട്ടിയ പഴയ സി പി എമ്മുകാരിൽ നല്ലൊരു വിഭാഗം ഒപ്പം കൂടിയതും ബംഗാളിൽ ബി ജെ പിക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി. ബംഗാളിൽ ബി ജെ പി ശക്തിയായി മാറിക്കഴിഞ്ഞെന്നാണ് സി പി എം നേതാക്കൾ പോലും പറയുന്നത്. സി പി എമ്മിന്റെ സ്ഥിതി ബംഗാളിൽ അതീവ ദയനീയമാണ്. പല മുൻ നേതാക്കളും തൃണമൂൽ ആക്രമണത്തെ ഭയന്ന ബി ജെ പിക്കൊപ്പമാണ്. ഇതിനെ മുകളിലത്തെ തട്ടിലെ നേതാക്കൾ എതിർപ്പുണ്ടെങ്കിലും അണികൾ അത് ചെവിക്കൊള്ളുന്നില്ല. ഇക്കഴിഞ്ഞ 2 ഓഗസ്റ്റിന് അംഗത്വ പ്രചാരണം അവസാനിച്ചെങ്കിലും 12 ഡിസംബർ വരെ നീട്ടാനാണ് ഇപ്പോൾ പാർട്ടിയുടെ പുതിയ തീരുമാനം. ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റം, തൃണമൂൽ കോൺഗ്രസ് ഭരണത്തിനെതിരായ പ്രചാരണം, ബംഗാളിലെ ദേശീയ പൗരത്വ രജിസ്ട്രേഷൻ ഏർപ്പെടുത്തുമെന്ന വാഗ്ദാനം തുടങ്ങിയവയാണ് ബി ജെ പിയുടെ അംഗത്വ വർധന അഭൂതപൂർവമായി കൂടാൻ തുണച്ചതെന്നാണ് വിലയിരുത്തൽ. പുതിയ അംഗങ്ങളിൽ അധികവും 25-നും 40-നും ഇടയിൽ പ്രായമുള്ളവരാണെന്ന് ബി ജെ പി നേതാക്കൾ വ്യക്തമാക്കി. അതിർത്തി പ്രദേശങ്ങളിൽ നിന്നാണ് പുതുതായി കൂടുതൽ അംഗങ്ങളെ ലഭിച്ചത്. കുടിയേറ്റക്കാർക്കെതിരെയുള്ള നിലപാട് തന്നെയാണ്. നേരത്തെ 11 കോടിയാണ് ബി ജെ പിക്ക് രാജ്യത്തുണ്ടായിരുന്ന അംഗത്വം. ഇപ്പോൾ ഇത് 15 കോടിയായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ ജൂലൈ 6 തന്റെ ലോക്സഭാ മണ്ഡലമായ വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തത്. ഇതിന് പിന്നാലെ യു പിയിൽ ബി ജെ പിയുടെ അംഗത്വം 1.5 കോടി കവിഞ്ഞു. 2 മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ ബി ജെ പി ആരംഭിച്ചത് 2024 തയ്യാറെടുപ്പുകളായിരുന്നു. ഇതിന് ആദ്യം ചവിട്ടുപടിയായി പാർട്ടി അംഗത്വം ഉയർത്തുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. ഇതിൽ ബി ജെ പി 50% വർധനവാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഫലത്തിൽ രാജ്യത്ത് 4 കോടി പാർട്ടി പ്രവർത്തകരുടെ വർധനവാണ് ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.